പന്തോളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സീസണിലെ രണ്ടാം തോൽവി. കോവിഡ് പ്രതിസന്ധി കാരണം 18 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കളത്തിലിറങ്ങിയ ബ്ലാസ്റ്റേഴ്സിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബംഗളൂരു എഫ് സി തോൽപ്പിച്ചത്. നൗറോം റോഷൻ സിംഗ് ആണ് നിർണായക ഗോൾ നേടിയത്. ടീമിലെ ഭൂരിഭാഗം താരങ്ങൾക്കും കോവിഡ് ബാധിച്ചതിനാൽ ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന് സജ്ജമല്ലെന്ന് കോച്ച് ഇവാൻ വുക്കോമനോവിച്ച് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എങ്കിലും ശക്തമായ ടീമിനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഫീൽഡ് ചെയ്തത്. പരിക്കേറ്റ ജസൽ കർണയോറയ്ക്ക് പകരം നിഷുകുമാർ പ്രതിരോധത്തിൽ തുടർന്നു. ഹർമൻജോത് ഗബ്രയായിരുന്നു ടീമിന്റെ നായകൻ. ഗിൽ, ഗബ്ര, ലെസ്കോവിച്ച്, ഹോർമിപാം, നിഷു, ജീക്സൺ, പുട്ടിയ, സഹൽ, ലൂണ, ഡിയാസ്, വാസ്കോസ് എന്നിവരണിനിരത്തിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. ആദ്യ പകുതി ഗോൾരഹിതമായിരുന്നു. നീണ്ട ഇടവേള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ പ്രകടനത്തെ ബാധിച്ചത് വ്യക്തമായിരുന്നു. 37-ാം മിനിറ്റിൽ സുനിൽ ഛേത്രിയുടെ ഷോട്ട് ഗോൾ ലൈൻ സേവിലൂടെ നിഷുകുമാർ രക്ഷപ്പെടുത്തി. കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള മത്സരം ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ കളി ഗോൾരഹിതമായി തുടരുന്നു. 56-ാം മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അപരാജിത കുതിപ്പിന് അവസാനമിട്ട ഗോൾ പിറന്നത്. ബോക്സിന് പുറത്തുനിന്നുള്ള ഒരു തകർപ്പൻ ഫ്രീ കിക്കിലൂടെയായിരുന്നു റോഷന്റെ ഗോൾ. സീസണിൽ റോഷന്റെ ആദ്യ ഗോൾ ബംഗളൂരുവിന് ധാരാളമായിരുന്നു. 79-ാം മിനിറ്റിൽ ഗില്ലിന്റെ മികച്ചൊരു സേവ് ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിച്ചു. ഗോൾ മടക്കാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ ബംഗളൂരുവിന് സീസണിലെ 5-ാം ജയം. ജയത്തോടെ 14 കളിയിൽ 20 പോയിന്റുമായി ബി എഫ് സി 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഉദ്ഘാടന മത്സരത്തിലെ ടി കെ മോഹൻബഗാനോട് തോറ്റതിനു ശേഷം ആദ്യ പരാജയം നേരിട്ട ബ്ലാസ്റ്റേഴ്സ് 12 കളിയിൽ 20 പോയിന്റുമായി 3-ാം സ്ഥാനത്താണ്. കൂടുതൽ ഐ എസ് എൽ വാർത്തകൾക്കായി പന്തോളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.